ആദിയിൽ വചനം വചനം ദൈവത്തോട് കൂടെയായിരുന്നു ദൈവമായിരുന്നു ും ശ്രീയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ ജീവ സന്ദേശത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് യോഹനാന സുവിശേഷത്തില് മൂന്നാം അധ്യായം ഒന്നും മുതലുള്ള തിരുവചനമാണ് നമ്മൾ വായിച്ച് കേട്ടത് ആ യേശുവും നിക് യേശുവും നിക്ക് തോമസും യേശുവിൻ്റെ അരികിലേക്ക് നിക് രാത്രിയിൽ കടന്നു വരികയാണ് യഹൂദ പ്രമാണിയാണ് അതുകൊണ്ട് ആരും കാണണ്ട എന്ന് വിചാരിച്ച് അവൻ രാത്രിയിൽ കടന്നു വരുന്നു രാത്രി ആരും കാണാതെ ഇങ്ങനെ പതുങ്ങി 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 വരികയാണ് കണ്ടാൽ നാണക്കേടല്ലേ അവൻ്റെ ഒരു അഹങ്കാരം അഹന്തക്കുണ്ട് അവൻ്റെ ആ പ്രമാണി അവൻ്റെ പ്രമാണിയാണല്ലോ എന്നിട്ട് അവൻ യേശുവിനെ വിളിച്ച മൂന്ന് വാക്കുകളാണ് എന്ന് വളരെ പ്രധാനപ്പെട്ടത് ആദ്യം വിളിച്ചത് റബ്ബി രണ്ടാമത് വിളിച്ചത് ഗുരു മൂന്നാമത് വിളിച്ചത് ദൈവം ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ സ്നേഹമുള്ളവരെ റബ്ബിയിൽ നിന്നും ഗുരുവിലേക്കും ഗുരുവിൽ നിന്നും ദൈവത്തിലേക്കും ഒരു വളർച്ച ഈ നിക്കതമസിൽ ഉണ്ടായിരുന്നു അതെപ്പോഴാണ് സംഭവിക്കുന്നത് അതാണ് ഈശോ പറഞ്ഞത് നീ ജലത്താലും ആത്മാവിനാലും ജനിക്കണം എപ്പോഴെല്ലാം നീ ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നുവോ അവിടെ ഈ ദൈവസാന്നിധ്യം ഉണ്ടാകും സ്നേഹമുള്ളവരെ തീർച്ചയായും നമുക്കോരോ ദിനവും നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ പാകപ്പെടുത്തി വിശുദ്ധീകരിച്ച് ആത്മശോധന ചെയ്ത് ഓരോ ദിവസവും ദൈവ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്സിയാക്കും ശുതിയായിരിക്കട്ടെ